നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുളകിഷനാണ്. ഇത് കുരുമുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് മനസ്സിലാക്കിയത്. നല്ല നെയ്മത്തി കിട്ടിയാൽ എൻ്റെ അമ്മ ഈ ഇത് പ്രകാരമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ആദ്യം നമുക്ക് ഇത് പുരട്ടി ഒരു അരമണിക്കൂർ വെക്കണം. അതിന് ഉപ്പ്, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. കുരുമുളക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. നമുക്കിത് അരമണിക്കൂർ ഇങ്ങനെ പുരട്ടി സൂക്ഷിക്കാം. അതിന് ശേഷം കറി ഉണ്ടാക്കാം. ഒരു മണിക്കൂർ മുമ്പേ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് പുരട്ടി വെച്ച മത്തിയാണ്. ഇത് അരക്കിലോ മത്തിയുണ്ട്. നമുക്കിതിനി എങ്ങനെയാണ് കറിയാക്കുന്നതെന്ന് നോക്കാം. മത്തി അരക്കിലോ ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഇതിന് പുളി ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ഒരു തക്കാളി, അരമുറി സവാള, മൂന്ന് പച്ചമുളക്, ഇഞ്ചി ചെറുതായി മുറിച്ചത്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ട്, ചതച്ചു വെച്ച വെളുത്തുള്ളി. അത് മീൻ വെന്തതിന് ശേഷം ഇടുകയാണ് ചെയ്യുക. ഇനി പാകത്തിന് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് അധികം വെള്ളമുള്ള ഒരു കറിയല്ല. ഇനി ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. നല്ല പോലെ തിളച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. നല്ലപോലെ തിളച്ചതിന് ശേഷം മൂടി വെക്കാം. മീൻ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് സിമ്മിൽ വെച്ച് വേവിക്കാം. മീൻ ആയോ എന്ന് തുറന്നു നോക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് നല്ല പോലെ ഒന്ന് തിളച്ചാൽ നമുക്ക് വാങ്ങി വെക്കാം. നല്ല പോലെ ഒന്ന് തിളക്കണം. അതിനുശേഷം നല്ല വെളിച്ചെണ്ണ നനച്ചു കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ നനച്ചു കൊടുക്കാം. നല്ല വെളിച്ചെണ്ണ നനക്കുന്നതാണ് ഇതിന് ടേസ്റ്റ്. ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. കുരുമുളക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല പോലെ ഇഷ്ടമാവും. കറി റെഡിയായിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുരുമുളക് മത്തിക്കറി റെഡിയായിട്ടുണ്ട്. ഇത് നല്ല രുചിയുള്ള ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.